എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ടാലിനെ കുറിച്ചിട്ടാണ്. ടാലിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. മെയിൻറ്റെയിൻ ബിൽ വൈസ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ വരുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. മെയിൻറ്റെയിൻ ബിൽ വൈസ് ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പർച്ചേസിനെയും സെയിൽസിനെയും റിലേറ്റഡ് ആയിട്ടാണ് ഈ മെയിൻറ്റെയിൻ ബിൽ വൈസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരിക്കും, സെയിൽ ചെയ്യുമ്പോൾ ഡെബ്റ്റേഴ്സ് വരും. അപ്പോൾ ഇവർക്കെല്ലാം നമ്മൾ ക്രെഡിറ്റേഴ്സിനാണെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ ഒരുപാട് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരുപാട് പെൻഡിങ് ബില്ല് വരാം നമുക്ക്. അപ്പോൾ അത് ക്രെഡിറ്റ് പീരീഡ് എന്ന് പറയുന്നത് ചില കമ്പനീസ് നമുക്ക് 21 days ആണ് തരിക, ചില കമ്പനീസ് 14 days ആണ് നമുക്ക് തരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ബില്ല് കൊടുത്തുകൊണ്ടേ പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതേപോലെ തന്നെ നമ്മൾ സെയിൽ ചെയ്യുമ്പോഴും നമ്മൾ റിസീവ് ചെയ്യുന്ന എമൗണ്ടുകൾ ഈ ഡ്യൂ ഡേറ്റിനനുസരിച്ചിട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കിട്ടുമ്പോൾ നമുക്ക് വരുന്ന പെൻഡിങ് ബില്ലുകൾ, നമ്മളിപ്പോൾ ഒരു പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ആ കമ്പനിക്ക് എത്ര പെൻഡിങ് ബില്ലുകൾ നിൽക്കുന്നുണ്ട്, അതിലേത് ബില്ലാണ് നമ്മളിപ്പോൾ പെയ്ഡ് ചെയ്യേണ്ടത്, പ്രയോറിറ്റി ഏതിനാണ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ മെയിൻറ്റെയിൻ ബിൽ വൈസ് ഡീറ്റെയിൽസ് നമ്മൾ സെറ്റാക്കി കൊടുക്കണം ടാലിയിൽ. അപ്പോഴേ നമുക്ക് ഈ പെൻഡിങ് ബില്ലിൻ്റെ ഡീറ്റെയിൽസ് വരുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് കമ്പനി ക്രിയേറ്റ് ചെയ്തു, ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിനുശേഷം നമ്മൾ F11 ഫീച്ചേഴ്സ് എടുക്കുക. F11 ഫീച്ചേഴ്സിൽ അക്കൗണ്ടിങ് ഫീച്ചേഴ്സിലാണ് ഈ ഓപ്ഷൻ വരുന്നത്. അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യണു. അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് എടുത്തതിന് ശേഷം മെയിൻറ്റെയിൻ ബിൽ വൈസ് GTL എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. ഈ ഓപ്ഷൻ എസ് ആക്കി കൊടുക്കുക. അതിന് താഴെ നോൺ ട്രേഡിംഗ് അക്കൗണ്ട് ആൾസോ എന്നുള്ളതും കൂടെ നമ്മൾ എസ് ആക്കി കൊടുക്കണം. ഇനി നമ്മൾ ഇതിനെ സേവ് ചെയ്യണു. സേവ് ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ ഒരു ക്രെഡിറ്ററുടെ ഡീറ്റെയിൽ നമുക്കിതിൽ എൻ്റർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഡെബ്റ്ററുടെ ഡീറ്റെയിൽ നമുക്ക് എൻ്റർ ചെയ്യണം. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് വൗച്ചറിൽ തിരിച്ചു വരുന്നു. അക്കൗണ്ടിങ് വൗച്ചറിൽ വന്ന് ഒരു പർച്ചേസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഡേറ്റിൽ നമ്മളൊരു പർച്ചേസ് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ പർച്ചേസ് എടുത്തു. ഡേറ്റ് നമ്മൾ 1/4 നമ്മളൊരു പർച്ചേസ് ചെയ്യണു. പാർട്ടി നെയിം കൊടുക്കുക. ബിൽ നമ്പറും ഡീറ്റെയിൽസും നിർബന്ധമായിട്ടും കൊടുക്കണം. അപ്പോഴാണ് ബിൽ നമ്പറും കൂടെ അവിടെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ബിൽ നമ്പർ കൊടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് നോക്കുക. ക്ലിയർ ആവുന്നില്ലെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യുക, ഒന്നുകൂടെ പറയാം. അപ്പോൾ നമ്മൾ ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തു. ഇനി പർച്ചേസ് ലെഡ്ജർ എന്നുള്ളത് കൊടുക്കുക. അണ്ടർ പർച്ചേസ് അക്കൗണ്ട് ഇതിൽ മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ എന്നുള്ളത് എസ് ആക്കി കൊടുക്കണം. അതേപോലെ തന്നെ ഇവിടെ ക്രെഡിറ്റ് പീരീഡും നമ്മൾ കൊടുക്കണം. 21 days ആണെങ്കിൽ 21 days നമ്മളിവിടെ കൊടുക്കുക. ഇതിന് മുന്നേ നമ്മൾ ഈ പാർട്ടി നെയിം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനെ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ പാർട്ടി നെയിമിൽ കൊണ്ടുവച്ചിട്ട് കൺട്രോൾ എൻ്റർ എന്നുള്ളത് അടിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് വരും. അപ്പോൾ ഏതൊരു ലെഡ്ജറും അവിടെ വെച്ച് നമുക്ക് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൺട്രോൾ എൻ്റർ അടിച്ചാൽ മതി. അവിടെ വെച്ചുകൊണ്ട് തന്നെ നമുക്കതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ നെയിമിൽ നേരത്തെ കൊടുക്കാൻ വിട്ടുപോയതാണ് മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ എന്നുള്ളത് നമ്മൾ എസ് ആക്കി കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ ക്രെഡിറ്റ് പീരീഡും കൊടുക്കുക. ഇപ്പം നമ്മൾ പാർട്ടി നെയിമും പർച്ചേസ് ലെഡ്ജറും കൊടുത്തു. ഇനി ഇവിടെ പർച്ചേസ് എമൗണ്ട് ഐറ്റം ക്രിയേറ്റ് ചെയ്തു. ഇത് നമ്മൾ ഒരു പർച്ചേസ് ഇവരുടെ കയ്യിൽ നിന്ന് ചെയ്തത്. പിന്നെ നമ്മൾ ഇതിൽ ടാക്സും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യണം. എല്ലാ ഡീറ്റെയിലും ഫുള്ളായിട്ട് കൊടുക്കണം നമ്മൾ. ഇനി നമ്മൾ ഇതിനെ സേവ് ചെയ്തു. ഇപ്പോൾ ഇത് 1/1 നമ്മൾ പർച്ചേസ് ചെയ്തതാണ്. ഇനി നമ്മൾ ഒരു 12/1 നമ്മൾ ഒരു പർച്ചേസും കൂടെ ചെയ്യുകയാണ്. ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ 12/1 നമ്മൾ ഒരു പർച്ചേസും കൂടെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 purchase നമ്മൾ
ചെയ്തു. ഇനി വേറൊരു ഡേറ്റിൽ നമ്മൾ ഒരു നമ്മുടെ ഈ 21 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റിൽ നമ്മളൊരു പേയ്മെൻറ്റ് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ അടുത്ത മാസം നമ്മളൊരു പേയ്മെൻറ്റ് എൻട്രി ചെയ്യുകയാണ്, പേയ്മെൻറ്റ് എടുക്കുക. പേയ്മെൻറ്റ് എടുത്തതിന് ശേഷം നമ്മളിവിടെ ഡേറ്റ് മാറ്റണം. ഡേറ്റ് നമ്മൾ കൊടുക്കുന്നത് ഒരു 2/5 നമ്മൾ കൊടുക്കുകയാണ്. ബില്ല് പെയ്ഡ് ചെയ്യുന്നത് നമ്മൾ 2/5. ഇനി ദീപക് എന്നുള്ള ഈ പേരിലാണ് നമ്മൾ നേരത്തെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ പേര് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു എമൗണ്ട് ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. എമൗണ്ട് എൻട്രി ചെയ്യുക. എൻട്രി ചെയ്യുമ്പോൾ ഇതിൽ എഗെയിൻസ്റ്റ് റെഫറൻസ് ഉണ്ട്, അഡ്വാൻസ് ഉണ്ട്, ന്യൂ റെഫറൻസ് ഉണ്ട്, ഓൺ അക്കൗണ്ട് ഉണ്ട്. നമ്മൾ നേരത്തെ ഒരു ട്രാൻസാക്ഷൻ ഇവരുമായി നടത്തിയത് കൊണ്ട് എഗെയിൻസ്റ്റ് റെഫറൻസ് ആണ് നമ്മൾ കാണിക്കേണ്ടത്. അഡ്വാൻസിൻ്റെ കേസ് വരുമ്പോൾ മുന്നേ അഡ്വാൻസ് വെച്ചിട്ടുള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിതിൽ എഗെയിൻസ്റ്റ് റെഫറൻസ് സെലക്ട് ചെയ്യണു. 2 പെൻഡിങ് ബില്ലുകൾ നമുക്ക് കാണിച്ചു തരും. 1/4 പർച്ചേസ് ചെയ്തതുണ്ട്, 2 പർച്ചേസ് ചെയ്തതുണ്ട്. 1/4 പർച്ചേസ് ചെയ്തതും പിന്നെ അതുപോലെ തന്നെ 12/12 പർച്ചേസ് ചെയ്തിട്ടുള്ള 2 ബില്ലുകളാണ്. അപ്പോൾ പ്രയോറിറ്റി ഓട്ടോമാറ്റിക് ആയിട്ട് 1/4 വരുന്നതാണ്. അപ്പോൾ നമ്മൾ അതിനെ സെലക്ട് ചെയ്യുക. അതിൽ എൻട്രി ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കും. അപ്പം നമുക്ക് ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 10,750 ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ തൽക്കാലം പേയ്ഡ് ചെയ്യുന്നത് 1,000 രൂപയാണ്. അപ്പോൾ ഇവിടെ 5,000 കൊടുത്ത് നമ്മളിതിനെ സേവ് ചെയ്യുകയാണ്. ടു ക്യാഷ് ആയിട്ടാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. ക്യാഷ് കൊടുത്ത് നമ്മളിതിനെ സേവ് ചെയ്തു. ഇനി വേറൊരു ഡേറ്റിൽ ഒരു പേയ്മെൻറ്റ് തന്നെ നമ്മൾ വേറൊരു ഡേറ്റിൽ ഇതേപോലെ ഒരു 15/15 നമ്മൾ ഒരു എമൗണ്ടും കൂടെ പേയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഫുൾ എമൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഇതിൽ എഗെയിൻസ്റ്റ് റെഫറൻസ് എടുക്കുക. ഇനി 5,750 ആ ബില്ലിൽ പെൻഡിങ് കൊടുക്കാനുള്ള എമൗണ്ട് ആണ്, അത് നമ്മൾ സെലക്ട് ചെയ്യണു. ഇനി എൻട്രി ചെയ്യുക. എൻട്രി ചെയ്തതിന് ശേഷം നമ്മളിതിനെ സേവ് ചെയ്യുക. അപ്പോൾ ഇനി വീണ്ടും അതൊന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കണം. ഇനി അവരുടെ ബാലൻസ് എത്ര കിടക്കുന്നുണ്ട്, ഏതാണ് പെൻഡിങ് ബില്ല് വരുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അക്കൗണ്ടിങ് വൗച്ചറിൽ വന്ന് നമ്മൾ തിരിച്ച് ഗെറ്റ് വേ ഓഫ് ടാലിയിൽ വരിക. അതിനുശേഷം അക്കൗണ്ടിങ് വൗച്ചർ എടുക്കുക. അക്കൗണ്ടിങ് വൗച്ചറിൽ വന്ന് നേരത്തെ ചെയ്ത പോലെ ഒരു പേയ്മെൻറ്റ് നമ്മൾ എടുക്കുകയാണ്. തൽക്കാലം ഒരു 20/5 നമ്മളൊരു പേയ്മെൻറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ 20/5 എന്ന് സെലക്ട് ചെയ്തു. ദീപക് എന്നുള്ള പേര് നമ്മൾ സെലക്ട് ചെയ്യുക. അവരുടെ മുന്നത്തെ എമൗണ്ട് എത്രയെന്നുള്ളത് ഓപ്പണിംഗ് ബാലൻസ് കണ്ടു. ഇവിടെ കറണ്ട് ബാലൻസ് കാണിക്കുന്നത്, ഇവിടെ കറണ്ട് ബാലൻസ് നമുക്ക് കാണാൻ പറ്റും. ഈ കറണ്ട് ബാലൻസ് 25,000 ആണ് വരുന്നത്. അപ്പോൾ ആ എമൗണ്ട് നമ്മളിവിടെ കൊടുക്കുക. ഇവിടെ കൊടുത്ത് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ വീണ്ടും എഗെയിൻസ്റ്റ് റെഫറൻസ് വരും. എഗെയിൻസ്റ്റ് റെഫറൻസ് എടുക്കുക. അപ്പോൾ നമ്മുടെ 2-ാമത്തെ പെൻഡിങ് ബില്ല് എമൗണ്ടും കൂടെ നമുക്കിവിടെ കാണിക്കാൻ പറ്റും, കാണിച്ചു തരും. അപ്പോൾ അതിൽ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാം, അതല്ല ചെക്ക് ചെയ്യാനുള്ളതാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ എൻട്രി ചെയ്യാം. എസ്കേപ്പ് ചെയ്ത് തിരിച്ച് നമുക്ക് ഗെറ്റ് വേ ഓഫ് ടാലി എന്നുള്ള വിൻഡോയിലേക്ക് തിരിച്ചു വരാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ബിൽ വൈസ് ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യുന്നതും അതിൽ ട്രാൻസാക്ഷൻ ചെയ്യുന്നതും.